राष्ट्रीय लाभ दुर्पयोग राष्ट्रीय लाभ पे दुर्पयोग ऐदिकूल राष्ट्रीय जिंदाबाद विश्वमी പക്ഷെ നിങ്ങളെ ആറിയ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഏതെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിഹാദിന്റെ കാര്യങ്ങളോ അവിടുത്തെ തിരുവചനങ്ങളോ ദുരുപയോഗപ്പെടുത്തുന്നതിനെ നിങ്ങൾ നിർത്തലാക്കണം മറ്റു രാഷ്ട്രീയ പ്രവർത്തികൾ എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ അതുപോലെ പ്രവർത്തിച്ചാൽ മതി നിങ്ങളെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഖുർആനും ഹദീസും പള്ളികളും ദുരുപയോഗപ്പെടുത്തുന്നു നിങ്ങൾ നിർത്തലാക്കണമെന്നാണ് രണ്ടാമത്തെ താക്കീത് നിങ്ങൾ മതത്തിന്റെ ഫീൽഡിലേക്ക് കൈയിട്ടു നിങ്ങൾ ദീനിന്റെ നിയമങ്ങളിലേക്ക് കൈയിട്ടു നിങ്ങൾ ഖുർആൻ ദുരുപയോഗപ്പെടുത്തി നിങ്ങൾ ഹദീസുകൾ ദുരുപയോഗപ്പെടുത്തുന്നു മൂന്നാമത്തെ വിഷയം മൂന്നാമത്തെ വിഷയം നിങ്ങളോട് പറയാനുണ്ട് ഇവിടെയുള്ള മുസ്ലിം ഉമ്മത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുമില്ല മുസ്ലിമീങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുമില്ല അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇത് മുസ്ലിമീങ്ങളെ ആധികാരികമായ രാഷ്ട്രീയ പാർട്ടിയാണെന്ന നിലക്ക് പോസ് കൊടുക്കുന്നതിനെ നിങ്ങൾ നിർത്തണം ഞങ്ങൾക്ക് ആ നിലക്കുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുമില്ല മുസ്ലിം ഉമ്മത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുമില്ല ഇവിടെ മുസ്ലിമീങ്ങളുടെ ആധികാരികമായ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പോലെ നബിയുടെ ചരിത്രം പറഞ്ഞു സ്വഹാബത്തിന്റെ ചരിത്രം പറഞ്ഞു നിങ്ങളെ രാഷ്ട്രീയ പാർട്ടിയായി വളർത്തുന്നതിനെ നിങ്ങൾ നിർത്തണം ആ നാറിയ പ്രവർത്തനം ആ നാറിയ പ്രവർത്തനം നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിരന്തരമായി നിങ്ങൾക്കെതിരെ ശബ്ദിക്കും നിങ്ങൾ ഞങ്ങൾക്കെതിരെ പഴയ ക്ലിപ്പിംഗ് ഇട്ടാൽ മിണ്ടാതിരിക്കുന്നാണോ വിചാരിച്ചത് കാലം എത്ര ആയി കൂട്ടരെ നിങ്ങൾ പഴയ കാലഘട്ടത്തിൽ ക്ലിപ്പ് ഇടാൻ തുടങ്ങി ഇനി നിങ്ങളൊന്ന് ബാക്കിയുണ്ട് പഴയ കാലഘട്ടത്തിലെ എഴുത്തുകളും അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റാരെങ്കിലും നമ്മുടെ ആശയരംഗത്തുള്ള നമ്മുടെ ശത്രുക്കള് നമുക്കെതിരെ പ്രസംഗിച്ചതിനെയോ എഴുതിയതിനെയോ ഇവിടെ കാലങ്ങളായി പലരും കൊണ്ടു നടക്കുന്നു അതിനൊന്നും പതറൂല അതിനൊന്നും ഭയപ്പെടൂല അതിനൊന്നും മിണ്ടാതിരിക്കൂല അതുകൊണ്ട് നിങ്ങൾ ആ നിലക്കുള്ള അടവുകളൊക്കെ അവിടെ അടച്ചു വെച്ചാ മതി ഞങ്ങളെ സംബന്ധിച്ച് എന്തിനാ പറയുന്നത് നിങ്ങൾ ആരാ ഞങ്ങളെ പറ്റിയൊന്നും പറയാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾ ആരാ സുന്നത്ത് ജമാഅത്തിനെതിരെ ആദർശത്തിനെതിരെ പച്ചയായ ഞാൻ ചോദിക്കട്ടെ 2007 ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് കാമിലും മുക്കമ്മലായ ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സാധാരണ മനുഷ്യനാണെന്ന് എഴുതി വെച്ച നിങ്ങൾ ഇന്നേ വരെ അത് ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണെന്ന് മാഫ് ചോദിച്ചോ അത് ഞങ്ങൾക്ക് സംഭവിച്ച പിഴവാണെന്ന് നിങ്ങൾ പറഞ്ഞു ഇന്നും ആ പുസ്തകം നിങ്ങൾ പ്രചരിപ്പിക്കുന്നില്ലേ ഇന്നും നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ചെറുപ്പക്കാരെ കയ്യിൽ ആ പുസ്തകം നിങ്ങൾ കൊടുക്കുന്നില്ലേ ആരാണ് ആ പുസ്തകം എഴുതിയത് കേരളത്തിലെ ഏറ്റവും വലിയ വഹാബികളുടെ നേതാവ് ഏറ്റവും വലിയ നാറിയ നേതാവ് ഏ അലവി മൗലവി എന്ന് പറയുന്ന എടവണ്ണപ്പാറയുടെ മൗലവി അവന്റെ മകനാകുന്ന സലാം സുല്ലമിയുടെ സഹോദരൻ അഥവാ മറ്റൊരു മകനാകുന്ന ഏ സയ്യിദ് എന്ന് പറയുന്ന 110 വഹാബി എഴുതിയ പുസ്തകം നിങ്ങൾ സുന്നി മക്കളുടെ കയ്യിൽ കൊടുത്തില്ലടോ വഹാബി എഴുതിയ പുസ്തകമല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ ചെറുപ്പക്കാരെ കയ്യിൽ കൊടുത്തത് അല്ലാഹുവിന്റെ റസൂൽ സാധാരണക്കാരനാണെന്ന് എഴുതി പഠിപ്പിക്കുന്ന പുസ്തകം നിങ്ങള് സുന്നത്ത് ജമാഅത്തിന്റെ ചെറുപ്പക്കാരെ കയ്യിൽ കൊടുക്കുന്നു ഞങ്ങളത് നോക്കി മിണ്ടാതിരിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് ഒരിക്കലും മിണ്ടാതിരിക്കാൻ കഴിയില്ല അല്ലാഹുവിന്റെ റസൂൽ നിസ്സാരപ്പെടുത്തിയ നിങ്ങൾക്ക് നിങ്ങൾക്ക് റബ്ബിന്റെ സഹായം കിട്ടൂല അപ്പപ്രചാരം പോലും ഞങ്ങൾ അവരെ മേലെ നടത്തുന്നത് എന്താ അപ്പപ്രചാരം
കുപ്രചരണം പോലും നിങ്ങൾ സാധാരണ മനുഷ്യൻ എഴുതിയിട്ടില്ലേ? കുപ്രചരണമാണോ അത്? അത് കുപ്രചരണമാണോ? നിങ്ങൾ എഴുതിയതല്ലേ? അല്ലെങ്കിൽ ഞങ്ങൾ അത് തിരുത്തിയിട്ടുണ്ട് എന്ന് പറ, ഞങ്ങളത് മാറ്റിയിട്ടുണ്ടെന്ന് പറ. അത് മാറ്റിവെക്കാതെ ഇന്നും കന്നടയിൽ എഴുതി വെക്കുന്ന നിങ്ങള്, എന്നിട്ട് പറയുന്നു ഞങ്ങളെ മേലെ അപപ്രചാരാക്കുന്നു. എന്താണ് അപപ്രചാരാക്കിയത്? ഇല്ലാത്തതൊന്നും പറഞ്ഞോ? മഹാനായ സുൽത്താനുൽ ഉലമ 82 വർഷം പ്രായമുള്ള 24 മണി